തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നെന്ന് ആരോപണം. ഫുട്ബോൾ കളിക്കിടെ വീണ് എല്ല് പൊട്ടിയ വിദ്യാർത്ഥിയുടെ കൈയാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. ജനറൽ ആശുപത്രിയുടെ അനാസ്ഥയാണ് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിന് പിന്നിലെന്ന് വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. എല്ല് പൊട്ടിയിട്ടും ഒരാഴ്ച കഴിഞ്ഞാണ് സർജറി നടത്താൻ പോലും ജനറൽ ആശുപത്രി തയ്യാറായതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അപ്പോഴേക്കും കയ്യിലേക്കുള്ള രക്തയോട്ടം നിലച്ചിരുന്നു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മുട്ടിന് താഴെ മുറിച്ചു മാറ്റിയത്. അവന് 30-ാം തീയതി ഞായറാഴ്ച ഗ്രൗണ്ടിൽ നിന്ന് ഫുട്ബോൾ കളിക്കുന്നതിന് അന്നേരം വീണ്, പുള്ളി ടപ്പാടനെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് കാര്യം പറഞ്ഞ് ഇങ്ങനെ വീണിട്ടുണ്ടെന്ന്. പക്ഷേ അവനക്ക് നല്ല വേദന ഉണ്ടായിന്. അപ്പാടനെ നമ്മൾ 5 മിനിറ്റ് പോലും താമസിക്കാണ്ട് അപ്പാടനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് പോയി നോക്കുമ്പോൾ പിന്നെ ഡ്യൂട്ടി ഡോക്ടർമാരെ ഉണ്ടായിന്, ഒരു ലേഡി ഡോക്ടറാണ്. ആ ഡോക്ടർ പരിശോധിച്ചിട്ട് നമ്മളോട് കോപ്പറേറ്റീവ് പോയിട്ട് കോപ്പറേറ്റീവ് എന്നല്ല, ഇവിടെ എക്സ്റേ ഇല്ല, അതുകൊണ്ട് പുറത്ത് പോയിട്ട് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് എക്സ്റേ എടുത്തിട്ട് വരികയും ചെയ്തു. ഒരു 10 മിനിറ്റിനുള്ളിൽ എക്സ്റേ എടുത്ത് വന്ന് അവർ എക്സ്റേ നോക്കിയിട്ട് മറ്റേ ബിജുമോൻ ഡോക്ടർ കയച്ചു കൊടുത്ത്. ഈ ലേഡി ഡോക്ടർ ബിജുമോൻ ഡോക്ടർ പറഞ്ഞ് 2 എല്ല് പൊട്ടുണ്ട്, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തേക്ക് പറഞ്ഞിട്ട് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ട് അങ്ങനെ അഡ്മിറ്റ് ചെയ്ത്. അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ അവർ അഡ്മിറ്റ് ചെയ്തിട്ട് 2 കൈയിലിങ്ങനെ എന്താ പറയുക, സ്കെയില് വെച്ച് കെട്ടിയിട്ട് ഒന്ന് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ അവരൊന്നും നോക്കുന്നൊന്നുമില്ല. വേദന കൊണ്ട് പൊളയുന്ന ഇവൻ്റെ കയ്യിൽ പിന്നെ വേദന ഉണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വേദനൻ്റെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ പറയും, ആ കുറയും, ഇത് ഇഞ്ചക്ഷൻ വെച്ചില്ലേ, ഇനി കുറഞ്ഞോളും കുറഞ്ഞോളും എന്ന് പറയും. അങ്ങനെ 30-ാം തീയതി അതിന് 31-ാം ആയി. 31-ാം തീയതി അന്ന് രാവിലെ ഡോക്ടർ റൗൺസിന് വരുന്ന ബിജുമോൻ ഡോക്ടർ വന്ന് റൗൺസിന് വന്നിട്ട് ഇവനെ എക്സ്റേ നോക്കി ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചു എപ്പാ സർജറി, അങ്ങനെ പറഞ്ഞ് പറയാം അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി. വേറെ ഒന്നും എന്താ പറയുക, നമ്മളോട് എന്ത് ചെയ്യേണ്ടതും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വേദനൻ്റെ ഇത് പറയുമ്പോൾ ഇതന്നെ ഇഞ്ചക്ഷൻ വെച്ചു കൊടുക്കുക, ഇഞ്ചക്ഷൻ വെച്ച് വെച്ച് ഇങ്ങനെ ഇതാക്കുക, വേദന കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ട് അവനക്ക് ആ ഇഞ്ചക്ഷൻ നേടിയ യേശൊന്നുമില്ല, അത്രയും വേദന കൊണ്ടും കരയുന്നുണ്ടായിന്. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഒന്ന് പരിഗണിക്കുമോ എന്താണെന്നുള്ള ഇതിൽ നമ്മൾ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് ഡോക്ടറെ കാണാൻ പറ്റിയില്ല. ഡോക്ടർ ഭാര്യ പറഞ്ഞ് വീട്ടിൽ പോകണ്ട, ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പോയിട്ട് സർജറി വ്യാഴാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോകുമ്പോഴല്ലേ ഓന് ഈ വേദന കൊണ്ട് ഇങ്ങനെ അനുഭവിക്കുക ചെയ്യുന്നത്, സഹിക്കാൻ പറ്റാത്ത വേദനയിൽ. അങ്ങനെ അന്നും കഴിഞ്ഞ് വ്യാഴാഴ്ചത്തേക്കാണ് വെച്ചത് സർജറി. ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് മോന് തീരെ സഹിക്കാൻ പറ്റാത്ത വേദനയായി. കൈയെല്ലാം നീലക്കളറായിട്ട്, ഓൻ തന്നെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ അറിയുന്നില്ല, തൊട്ടിട്ട് വേദന കൊണ്ട് നിൽക്കാനും പറ്റുന്നില്ല, കൈ നീലക്കളറായിന്. അങ്ങനെ സിസ്റ്റർമാരോട് നമ്മൾ പോയിട്ട് പറഞ്ഞ് കൈ ഇങ്ങനെ ആയിട്ടുണ്ട്. അവർ വന്ന് പരിശോധിച്ചപ്പോൾ പിന്നെ പെട്ടെന്ന് ഒന്ന് അവർ ഭയങ്കരമായിട്ട് ഒരു ഇതായി. ആൾക്കാർ മറ്റുള്ള ഡ്യൂട്ടി ഡോക്ടർമാരെല്ലാം വിളിച്ച് അവർ വന്ന് പരിശോധിച്ചിട്ട് ബിജുമോൻ ഡോക്ടറെ കൊണ്ടുവന്ന് ഡോക്ടർ കൊണ്ടുവന്നിട്ട് നമ്മളോട് പറഞ്ഞ് സർജറി ഇപ്പം ചെയ്യണം, പോയിട്ട് വേണ്ടുന്ന ഡ്രസ്സും തുണിയെല്ലാം വാങ്ങിച്ചിട്ട് വന്ന് പറഞ്ഞയച്ചിട്ട് ആ ടൈമിൽ തന്നെ ഇവനെ സർജറിക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുപോയാണ് ചെയ്തത്. സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ് പിന്നെ രക്തോട്ടം, കൈൻ്റെ രക്തോട്ടം നനച്ചതാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ട് 90% ഓക്കെ ആക്കിയിട്ടുണ്ട്. 2 എല്ല് പൊട്ടി, അതിൽ 1 എല്ല് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് ആ ഒരു 10% ബാക്കി കിടക്കുന്നത് അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ബാക്കി ശരിയാക്കുകയും ചെയ്യാം. അതിന് ശേഷം നമുക്ക് മറ്റേ എല്ലും കൂടി ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റിച്ച് ഇടാണ്ട് നമ്മൾ മുറിവ് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. ആ പിന്നെ ഇത് എന്നാ പറയുക, സ്റ്റിച്ചിടുന്ന ടൈമിൽ രക്തക്കുഴലിന് പിന്നെയും അതിൻ്റെ പ്രഷർ കയറിയിട്ട് രക്തക്കുഴലിന് നമ്മളിപ്പോൾ ചെയ്ത ട്രീറ്റ്മെൻറ്റ് വെറുതെ ആവാണ്ട് നല്ല നിലയിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെ 2 ആഴ്ച അവർ ഡ്രസ്സ് ചെയ്ത് അത് തിയേറ്ററിൽ കൊണ്ടുപോകും, ഡ്രസ്സ് ചെയ്യും, തിയേറ്ററിൽ കൊണ്ടുപോകും, ഡ്രസ്സ് ചെയ്യും, ഇങ്ങനെ ഒന്നരാട് ഇതാക്കിയിട്ട് ഡ്രസ്സ് ചെയ്യും, ഇതാക്കുകയും ചെയ്യും. ആ ടൈമിൽ ഭയങ്കര കരച്ചിട്ട് എനിക്ക് വേദനയുണ്ട്, തിയേറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല, അവർ പച്ചക്ക് തരിപ്പിക്ക പോലും ചെയ്യേണ്ട വേദനിപ്പിക്കുന്നു എല്ലാം പറയുമ്പോൾ സിസ്റ്റർമാരോട് പറയുമ്പോൾ അവർ പറയും അത് ഇന്ന തരിപ്പിക്കാൻ പറ്റില്ല, മയക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് 2 ആഴ്ചയായി. 11-ാം തീയതി നമ്മളോട് വന്നിട്ട് പറഞ്ഞ് പിന്നെ മെഡിക്കൽ കോളേജിക്ക് പോകണം, ഇവിടെ സർജറി പ്ലാസ്റ്റിക് സർജറിൻ്റെ ഇതില്ല, കാരണം സ്റ്റിച്ച് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് വേറെ എവിടെ നിന്നെങ്കിലും ഇറച്ചിയെടുത്ത് ആ മുറിവ് നമുക്ക് മൂടണം. അപ്പം ഞാൻ ചോദിച്ച് ആ ഒരു എല്ലും കൂടി കിടക്കുന്നുണ്ടല്ല ബാക്കി പൊട്ടിയത്, അതപ്പം ശരിയാക്കാം. അങ്ങനെ പറഞ്ഞ് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന ടൈമിൽ മറ്റേ എല്ലും കൂടി ഫിക്സ് ചെയ്യുക ചെയ്യാൻ, അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ അതിൻ്റെ സൗകര്യമുള്ളൂ, മെഡിക്കൽ കോളേജിലേക്ക് പോടും. അങ്ങനെ വെള്ളിയാഴ്ച പറഞ്ഞ് നാളെ വെള്ളിയാഴ്ച ദിവസം ഡ്രസ്സ് ചെയ്യാൻ സാധാരണ പോകുന്ന പോലെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഐസിയുവിൽ തന്നെ കുട്ടീനെ കിടത്തിയാ ചെയ്തത് പുറത്തേക്ക് വിടാണ്ട്. എന്നിട്ട് ഡോക്ടർ നമ്മളോട് പറഞ്ഞ് ചെറിയ രീതിയിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് എത്രയും പെട്ടെന്ന് എത്തിച്ചോളെ. അങ്ങനെ പിറ്റേന്ന് 13-ാം തീയതി 12-ാം തീയതി രാവിലെ ശനിയാഴ്ച രാവിലെ തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്.
അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഡോക്ടർമാരെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് പെട്ടെന്ന് നോക്കൂ സർജറി ചെയ്യൂ എന്നെല്ലാം പറഞ്ഞ് നോക്കുമ്പോൾ ചീഫ് ഡോക്ടറൊന്നും വന്നിട്ടുമില്ല. ചെറിയ ചെറിയ ജൂനിയർ ഡോക്ടർമാരെല്ലാം വന്ന് നോക്കുക, ഇവൻ്റെ കൈ ഇങ്ങനെ മുറിവ് ഓപ്പൺ ആക്കിയിട്ടുള്ള മുറിവ് പരിശോധിക്കുക, പിന്നെ അതിൽ പന്നി വെച്ച് കെട്ടുക. ആ സമയത്തെ വേദന ഇതും കണ്ടിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ഈ രണ്ട് മൂന്ന് സർജറി ചെയ്തിട്ട് അതിനുശേഷം പിന്നെ നമ്മളൊരു മൂന്ന് മാസത്തോളം ഇവിടെ ട്രീറ്റ്മെൻറ്റും ചെയ്ത് പറ്റൂലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ കൈ വെക്കാൻ പറ്റൂലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് കൈ മുറിച്ച് കളയേണ്ടി വരും, അത് മുട്ടോ ഷോൾഡറിൻ്റെ താഴോട്ട് മുറിച്ച് കളയേണ്ടി വരും എന്നാണ് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ശരിയാവില്ല, നമ്മൾ മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന്, നമ്മൾ മോനക്ക് മിംസിലേക്ക് എഴുത്തു തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിംസിലേക്ക് കൊണ്ടുപോയി ചെയ്തു കോഴിക്കോട് മിംസ്. അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പിന്നെ ആറ് ദിവസം മുന്നേ മോൻ്റെ കൈ മുഴുവനായിട്ട് ഡെഡായിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് ഇനി ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ദിവസം മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരമാവധി നോക്കാൻ പറ്റേനും, അത് രക്തക്കൊയിലേക്ക് മരുന്ന് കയറ്റിയിട്ടെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആറ് ദിവസമായി മുഴുവനോടെ ഡെഡായിട്ട് അതിനെ മുറിച്ച് മാറ്റാണ്ട് വഴിയില്ല എന്ന് പറഞ്ഞാൽ അത് കൈത്തണ്ട തൊട്ട് മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ കോയമ്പത്തൂര് ഗംഗാ ഹോസ്പിറ്റൽ 1% ചാൻസ് ഉണ്ടെന്ന് പറയുന്നിട്ട് നമ്മൾ അവിടുന്ന് പിന്നെ നമ്മൾ മോനെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയും നോക്കില്ല എന്ന് കരുതണ്ടായിച്ച് നമ്മൾ അത്രയും പെട്ടെന്ന് കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് പറഞ്ഞത് ഈ അവസ്ഥയിൽ തന്നെ ഷോൾഡർ തൊട്ട് മുറിച്ച് കളയണം. പിന്നെ നമ്മളെ നാടാകുമ്പോൾ നമുക്ക് എല്ലാവരും സഹായത്തിനെല്ലാം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കണ്ണൂർ മിംസിലേക്ക് വന്ന്, അവിടുന്ന് പറഞ്ഞത് മിംസിന്ന് പറഞ്ഞ കോഴിക്കോട് എന്ന് പറഞ്ഞ അതേതാണ് പരമാവധി അവർ മിംസിന്ന് കണ്ണൂർ മിംസിന്ന് പരമാവധി എന്താ പറയുക പറ്റുന്ന വിധത്തിൽ സേവാക്കി വെച്ചിട്ട് ഇപ്പം കൈത്തണ്ട തൊട്ട് താഴോട്ടേക്ക് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. പരാതി കൊടുത്തിന് പരാതി മുഖ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിക്ക് ജില്ലാ കളക്ടർക്ക് MLA പിന്നെ ആർക്കെല്ലോ കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് ലൈനിന് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ വിശദീകരണം. എല്ല് പൊട്ടി മൂന്നാമത്തെ ദിവസം കുട്ടിക്ക് കയ്യിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്ന കമ്പാർട്ട്മെന്റ് സിൻഡ്രോം എന്ന അവസ്ഥ വന്നുവെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി.